അപ്പോൾ കേട്ടിക്കലെ, ഇതാണ് ഫേമസ് റെസ്റ്റോറൻറ്റ്. ശരിക്കും ഒന്നും കൂടി കൃത്യമായിട്ട് പറഞ്ഞ കേരളാസ് ഫേമസ് റെസ്റ്റോറൻറ്റ്. സംഭവം നിൽക്കുന്നത് നമ്മളുടെ ചങ്ങരംകുളത്താണ്. അപ്പോൾ നമ്മൾ ചാനലിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ, വെൽക്കം ടു ഫുഡ് ട്രാവൽ വിത്ത് അനീഷ് ജോർജ്. നല്ല കിട്ടിലൻ ബീഫ് ബിരിയാണി, പറഞ്ഞാൽ പറ്റില്ല, അസാധ്യ ബീഫ് ബിരിയാണി, നല്ല കിട്ടിലൻ കിട്ടിലോൾ കിട്ടിലൻ ബീഫ് ബിരിയാണി. ഇവനാണ് ഇവിടുത്തെ താരട്ടായി ബീഫ് ബിരിയാണി. പ്ലസ് നല്ല നെയ്ച്ചോറും കോഴിക്കറിയും കിട്ടും, നല്ല നെയ്ച്ചോറും ബീഫ് റോസ്റ്റും കിട്ടും. അതുപോലെ തന്നെ ഇവിടെ നല്ല ബെസ്റ്റ് ചിക്കൻ ബിരിയാണി കിട്ടും. പക്ഷെ ഇവിടുത്തെ താരം എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് നമ്മുടെ ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വില വിവര പട്ടിക. ഇവിടെ ഫുള്ളായിട്ടും കിട്ടും, ഹാഫായിട്ടും കിട്ടും. ചിക്കൻ ബിരിയാണി ആയിക്കോട്ടെ, ബീഫ് ബിരിയാണി ആയിക്കോട്ടെ, മട്ടൻ ബിരിയാണി ആയിക്കോട്ടെ, നിങ്ങളുടെ നാട്ടിലെ ഈ കേരള ഫേമസ് ഹോട്ടലിലെ ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണി ഒക്കെ ബിരിയാണിയാണ് ഏറ്റവും കൂടുതൽ ഫേമസ്. ഫേമസ് റൈറ്റ്, അടിപൊളി. എന്താ കൂടുതൽ എടുക്കാറ് താങ്കൾ? ചിക്കനാണോ ബീഫാണോ? രണ്ടും കഴിക്കും. ചിക്കൻ കുറേ കഴിച്ചിട്ട് എടുക്കുന്നു, നമ്മൾ ബീഫ് കുടിക്കും. ബീഫ് കഴിച്ച് കുറേ എടുക്കുമ്പോൾ അപ്പോൾ ഓക്കെ ഡാ, താങ്ക് യു. എങ്ങനെയുണ്ട് നമ്മളുടെ കേരള ഫേമസ് ഹോട്ടലിലെ ബീഫ് ബിരിയാണിയാണോ ചിക്കൻ ബിരിയാണി? ചിക്കൻ്റെ അല്ല, ബീഫിൻ്റെ കഷ്ണങ്ങളാണല്ലോ ചടിക്കണേ അല്ലേ? ബീഫാണ് കഴിച്ചേക്കണേ. എങ്ങനെയുണ്ട് അഭിപ്രായം? സത്യം പറഞ്ഞാല് ഞാൻ എടപ്പണായിരുന്നു. എടപ്പണത്തെ ഷോർട്ട് ഉണ്ടല്ലോ, അറിയണമല്ലോ. പക്ഷെ ഇവിടെ വന്നിട്ട് കഴിക്കുമ്പോ ഇത്രയും നല്ലൊരു ഫുഡ്, സത്യം പറഞ്ഞാല് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ എന്റെ ഫ്രണ്ടാണ്, അപ്പൊ അവൻ തന്നെ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ബിരിയാണിയുടെ ഒരു കാര്യം പറഞ്ഞിട്ട് അതെന്നെ കൊണ്ടുവന്നാണ്. ഇത് കഴിക്കാൻ വേണ്ടിട്ട് കടപ്പറന്ന് ഇവന്റെ പോയി വന്നാണ് ഞാൻ. അപ്പൊ കഴിച്ചപ്പോ സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിക്കാൻ പോകാൻ കഴിച്ച് തുടങ്ങിയിട്ടുള്ളൂ. എങ്ങനെയുണ്ട് ബീഫിന്റെ കഷ്ണം? എങ്ങനെയുണ്ട് ബീഫിന്റെ കഷ്ണം? ലെയർ 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 പോലെ ലെയറായിട്ടാണ് വരുന്നത്. ഒക്കെ ലെയർ ലെയർ ആയിട്ട് വരുന്നത്. അപ്പൊ അതന്നെ പറയാലോ നമുക്ക്. മറ്റുള്ള ബീഫുകളെ പിടിച്ച് പിടിച്ച് വലിച്ചാലും കിട്ടാത്ത ഒരു അവസ്ഥ അല്ല. അപ്പൊ നല്ലൊരു ലെയർ ആയിട്ടായിരുന്നു. പിന്നെ ബ്രോ ഒരു ചിക്കൻ ബിരിയാണി ഇരിക്കുന്നുണ്ട്. നമസ്കാരം. എന്താ ചിക്കൻ ബിരിയാണി? അതാണ് ഇഷ്ടം, ചിക്കനാണ് ഇഷ്ടം. ബീഫ് കഴിച്ചിട്ടുണ്ട്? ഇവിടുന്ന് ബീഫും കഴിച്ചിട്ടുണ്ട്. ഇതിൽ ഏതാ താങ്കള് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം? ചിക്കനും ബീഫും ഓക്കെയാണ്. ചിക്കനും ബീഫും ഓക്കെയാണ്. നമുക്ക് ആരോടും അങ്ങനെ വലിയൊരു പക്ഷപാതമൊന്നും ഇല്ല അല്ലേ? അടിപൊളി ഓക്കേടാ. കാരണം ബീഫ് ബിരിയാണിയാണ് തട്ടണത്. നിങ്ങളൊക്കെ ബീഫ് ബിരിയാണിയാണോ ചിക്കൻ പറഞ്ഞാ? എന്റെ പഹയന്മാരെ, നിങ്ങളോട് വന്നിട്ട് ഈ ബീഫ് ബിരിയാണി കഴിക്കാണ്ട് പൊറോട്ടയാണ് കഴിച്ചത്? ഇടയ്ക്കിടയ്ക്ക് ബിരിയാണി കഴിച്ചിട്ട് ഒരു മാറ്റത്തിന് വേണ്ടിട്ട് പൊറോട്ടയും ഏതാ ചിക്കൻ കറിയാ? ചിക്കൻ കറി ഓക്കെ, നമുക്ക് ഇഷ്ടം, നമ്മൾ കഴിക്കാം അല്ലേ? ഓക്കെ അടിപൊളി. ഈ ചങ്ങായിമാര് ബിരിയാണി അല്ലല്ലോ കഴിച്ചേ, അവ എന്താ കഴിച്ചേ? നെയ്ച്ചോറും ബീഫ് റോസ്റ്റും. അപ്പൊ എന്താ ബീഫ് ബിരിയാണി ട്രൈ ചെയ്യാതിരുന്നത്? കഴിച്ചിട്ടുണ്ട്. അപ്പൊ സ്ഥിരമായിട്ട് ബീഫ് ബിരിയാണി കഴിച്ച് ഒരു ദിവസം ഒരു മാറ്റത്തിന് വേണ്ടിട്ട് നെയ്ച്ചോറും ബീഫ് ഫ്രൈയും കഴിച്ചു മാത്രം അല്ലേ? എങ്ങനെയുണ്ട് ഐറ്റം? അത് ശരി. അപ്പൊ നിങ്ങളെന്നെ നേരെ കൂട്ടി കൊണ്ടുവന്നേക്കണം അല്ലേ? എങ്ങനെയുണ്ട് പുള്ളിയുടെ എന്താ പറയാനുള്ളത്? സൂപ്പറായിട്ട് അല്ല, ചങ്ങായി എങ്ങനെ വേണം അല്ലേ? ഓക്കെ ബൈ. നമസ്കാരമുണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ നമ്മളുടെ ബിരിയാണി? അടിപൊളിയാണ്. ഏതാ പറഞ്ഞ? ചിക്കനാ പറഞ്ഞ? ബീഫാ പറഞ്ഞ? ബീഫാ പറഞ്ഞ അല്ലേ? ഇദ്ദേഹമാണ് കൂട്ടി കൊണ്ടുവന്നത്. ഓക്കെ, ചങ്ങാതിയുടെ പ്ലേറ്റിലാ ബീഫ് ഒക്കെ എടുത്ത് പറക്കി വെച്ചേക്കാണല്ലോ. അത് കഴിക്കാനാ? അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ വർക്ക് കഴിഞ്ഞിട്ട് പോണ സമയത്ത് ഒരുവിധം എല്ലാ ആഴ്ചയും കയറാറുണ്ട്. ഈ സമയത്ത് എല്ലാ ആഴ്ചയും വരാറുണ്ട് അല്ലേ? അടിപൊളി. എങ്ങനെയുണ്ട് ഇവിടുത്തെ ബീഫ് ബിരിയാണി? അടിപൊളിയാണ് അല്ലേ? എങ്ങനെയുണ്ട് കേരള ഫേമസ് റെസ്റ്റോറന്റിലെ ബീഫ് ബിരിയാണി? ഈ ബീഫ് ആണ് കൂടുതൽ കഴിക്കാൻ വേറെ ഏതാ കഴിക്കാറ്? ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകത ബീഫ് ബിരിയാണി തന്നെയാണ് ഒരു അടിപൊളിയായിട്ട് എല്ലാവരും പറയണം അല്ലേ? അപ്പം ഞാൻ എന്തെങ്കിലും ബീഫ് ബിരിയാണി എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. റൈറ്റ് ഓക്കെ. ശരി
കേരള ഫേമസ് ബിരിയാണിയുടെ ബീഫ് ബിരിയാണിയാണ് പറഞ്ഞത് ഞങ്ങളെ. ബീഫിൻ്റെ കഷ്ടം ഒന്ന് ചാടണം നോക്കിയേ. അതെ, ഓ ശീലാണോ ബീഫിനും കിടക്ക ബാലൻസ്. അമ്മോ സിമ്പിൾ ബീഫിൻ്റെ കഷ്ണം കേട്ടോ, അടർന്ന് പറഞ്ഞു വന്നൊരു ബീഫ്. അടിപൊളി ബീഫ് ബിരിയാണി. നിങ്ങൾ ചങ്ങരംകുളം വഴിക്ക് കാലിക്കട്ട് പോകുമ്പോൾ ഒരു കാരണവശാലും മിസ് ചെയ്യാണ്ടിരിക്കേണ്ട ഒരു ബിരിയാണിയാണ്. ഇത് മിസ് ചെയ്തിട്ട് നിങ്ങൾ കാലിക്കട്ട് പോകരുത്. തൃശ്ശൂരിൽ നിന്ന് ചങ്ങരംകുളം റോഡിലുള്ള കേരള ഫേമസ് ബിരിയാണി, അത് ചിക്കൻ ബിരിയാണി ഉണ്ട്, ഇവിടെ ബീഫ് ബിരിയാണി ഉണ്ട്. ബീഫ് ബിരിയാണിയാണ് അടിപൊളി എന്ന് കേട്ടത് ഞാൻ കയറി വന്നേ. നമ്മുടെ ബിയോണ്ട് ദ എക്സ്പെക്ടേഷൻ, നമ്മൾ തകർന്നു പോകും. അസാധ്യമുള്ള ബീഫ് ബിരിയാണി. ഒരു ഇഷ്ടമില്ലാട്ടോ, ഗംഭീരമുണ്ട്. ചൂട് നോക്കിയ സിമ്പിൾ ബിരിയാണി അല്ല, സിമ്പിൾ. ഓ ഇത് തോന്നുന്നു എണ്ണം ബീഫ് പറഞ്ഞ് ശരിക്കും ഒരു എണ്ണം പോസ്റ്റ് തന്നെയാണ് ഇതായിരുന്നത്. ഇത്ര എണ്ണം ആയിട്ടുള്ള ബീഫ് അല്ലെങ്കിൽ ₹120 ചാർജ് ചെയ്യണോ, ₹120 ഒരു ഫുൾ ബീഫ് ബിരിയാണിക്ക്. ഇതിൻ്റെ ഹാഫ് കിട്ടും ₹70 ചാർജ് ചെയ്യണേ. ചിക്കൻ ബിരിയാണിക്ക് നമുക്ക് ഇവിടെ ₹110 ചാർജ് ചെയ്യണേ, ഹാഫ് ₹60 കിട്ടാം. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല, പിന്നെ ഒരു രക്ഷയില്ല. ഇത് കഴിച്ചില്ലെങ്കിൽ നമ്മൾ നമുക്കാണ് നഷ്ടം. ഐറ്റം ബീഫ് ബിരിയാണി കഴിക്കാനായിട്ട് നിങ്ങൾ നമ്മളിവിടുന്ന് തൃശ്ശൂർ നിന്ന് ഒരു വണ്ടി വിളിച്ച് തന്നാൽ പോലും നഷ്ടമില്ല. പെട്ട ഐറ്റം പൊളിച്ചു. അപ്പം എൻ്റെ ചങ്ങായിമാരെ, ഒരു രക്ഷയില്ല, ഞാനൊരു ബീഫ് ബിരിയാണി കഴിക്കണമെന്ന് ആഗ്രഹിച്ചു. ഞാൻ മെല്ലെ കാലിക്കട്ട് പോണ വഴിക്ക് ചങ്ങരംകുളം എത്തുമ്പോൾ അതിനേക്കാൾ തൊട്ട് മുമ്പ് തൃശ്ശൂരിൽ നിന്ന് കാലിക്കട്ട് റൂട്ടിൽ ചങ്ങരംകുളം എത്തണേക്കാൾ തൊട്ട് മുമ്പ് ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട്. ഒരു 100 മീറ്റർ മുന്നോട്ട് പോകുമ്പോൾ കേരള ഫേമസ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ്. ബീഫ് ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കിള്ളി പറന്നു പോണ അത്ര, എന്താ പറയുക, ബീഫൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ, നാരു പോലെ അടർന്ന് പോണ അത്ര എള്ളം പോത്തും കുട്ടിയോണ്ട് ഉണ്ടാക്കുന്ന കിട്ടിലൻ ബീഫ് ബിരിയാണി. ഞാൻ ഏറ്റവും രസമുള്ള കാര്യം എന്ന് വെച്ചാൽ, ഞാനത് ബിരിയാണി കഴിച്ചിട്ട് കൈ കഴുകണ നേരത്തെ സോപ്പിട്ട് കഴുകാൻ ഞാൻ മറന്നുപോയി എന്നുള്ളതാണ് എൻ്റെ ഒരു ഇഷ്യൂ. സോപ്പിട്ടില്ലല്ലോ എന്ന് ഞാൻ പിന്നീട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ ആലോചിച്ചത്. കാരണം കഴിഞ്ഞ മേലെ അനാവശ്യമായ നെയ്യോ ഡാൽഡയോ കുറേ സാധനങ്ങളൊന്നുമില്ലാതെ വളരെ നാച്ചുറലായിട്ട് ബീഫ് ബിരിയാണി. സാധാരണ രീതിയിൽ നമ്മളൊക്കെ ബീഫ് ബിരിയാണി എന്ന് പറയുമ്പോൾ പൊറോട്ടയ്ക്കും മറ്റുള്ള കാര്യത്തിനൊക്കെ ഉണ്ടാക്കി വെച്ച കറി പ്ലേറ്റിൻ്റെ അടിയിൽ കുറച്ച് കമത്തി അതിൻ്റെ മേലെ കുറച്ച് ബിരിയാണിയുടെ റൈസ് ഇട്ട് തരുന്ന ബീഫ് ബിരിയാണി അല്ലാണ്ട് ഇവിടെ നല്ല മുട്ടൻ ബെസ്റ്റ് എള്ളം പോത്തും കൂട്ടിയാൽ അല്ലെങ്കിൽ അവൻ്റെ നല്ല നൈസ് സോഫ്റ്റ് ആയിട്ടുള്ള ബീഫ് കൊണ്ട് നല്ല ദമ്മിട്ട് വെച്ച ബിരിയാണി. അമ്മേ, ഈ വഴിക്ക് നിങ്ങൾ കാലിക്കട്ട് പോകുന്ന സമയത്ത് ഈ ബിരിയാണി കഴിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്താണെന്നറിയോ, അത് കഴിച്ചില്ലെങ്കിൽ നഷ്ടം നമുക്ക്. എൻ്റെ കിളി പറന്നുപോയി. നമുക്കൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന ഒരു അവസ്ഥയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫുഡ് കഴിച്ചപ്പോൾ. ക്ലാസ് ബിരിയാണി ഇടാ, അസാധി ബിരിയാണി. അപ്പോൾ ഞാൻ ഗ്യാരണ്ടി നിങ്ങൾ കാലിക്കട്ട് പോകുന്ന സമയത്ത് ചങ്ങരംകുളം സെൻട്രൽ എത്തണമെങ്കിൽ മുമ്പ് ലെഫ്റ്റിലേക്ക് കെട്ടിയാൽ 100 മീറ്റർ കഴിയുമ്പോഴേക്കും നമ്മളൊരു ഹോട്ടൽ കാണാം, കേരള ഫേമസ്. തീർച്ചയായും കാരണം നല്ല ബെസ്റ്റ് ബീഫ് ബിരിയാണി കഴിക്കണം, ആസ്വദിക്കണം, കാലിക്കട്ട് പോവാം. പിന്നെ കാലിക്കട്ട് നിന്ന് വരുമ്പോഴും ഇത് തന്നെ നോക്കാം. ഈ ബിരിയാണി മിസ് ചെയ്യരുത് നിങ്ങൾ, അസാധ്യ ബീഫ് ബിരിയാണി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്. ഇദ്ദേഹമാണ് ഇതിൻ്റെ ഓണർ. വളരെ സിമ്പിളായിട്ടൊരു ഇക്ക ഇക്ക ഈ ബീഫിന് നിങ്ങൾ എവിടെ നിന്ന് കൊണ്ടുവരണേ? സാധാരണ ബീഫ് ബിരിയാണിയിൽ അല്ലാത്ത പിടിച്ച് വലിച്ച് കടിച്ച് വലിക്കാത്ത രീതിയിലുള്ള സ്മൂത്തായിട്ടുള്ള ബീഫ് എന്നെ. അതെന്താ ഈ ബീഫിൻ്റെ പ്രത്യേകത?
ബീഫിന് വെട്ടിക്കൂട്ടിട്ട് എല്ലാം കൂട്ടിയിട്ട് ഇവിടെ ബീഫ് ബിരിയാണി വെക്കില്ല. ആ ബീഫിന് പ്രത്യേകം പാർട്സും ആ ബീഫിനെ ഇളം ബീഫും ഒക്കെ നോക്കിയും കണ്ടിട്ടാണ് എടുക്കുള്ളൂ. അതുകൊണ്ട് തിരക്കണ്ട മനസ്സിലാവും. ഞാൻ ഏകദേശം 3 മണി ആയി, ഇപ്പോഴും ഹോട്ടൽ ഫുള്ള് ആളാണ് ഉച്ചയ്ക്ക്. അപ്പം നല്ല ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഏത് സമയത്തും എവിടെയും നമുക്ക് നല്ല കച്ചവടം കിട്ടുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കൊടുക്കുന്ന ഭക്ഷണം നന്നായിരിക്കണം, നല്ല വൃത്തിയിലായിരിക്കണം, നീറ്റായിരിക്കണം. അപ്പോൾ പറഞ്ഞ പോലെ ബൈ, താങ്ക് യു.